أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. എല്ലാ വിശ്വാസികളും നിർബന്ധമായി അറിയേണ്ട അടിസ്ഥാന വിജ്ഞാനങ്ങളിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് അൽ ഈമാനു ബിൽ കുത്തുബി, അല്ലാഹുവിൻ്റെ കിതാബുകളെ കൊണ്ടുള്ള വിശ്വാസം. അൻ തഅ്തഖിദ അന്ന ജമീഅമ അൻസല അല്ലാഹു തആല മിനൽ കുത്തുബി അലൽ മുർസലീന വഹുവ കലാമുല്ലാഹിൽ ഖദീം ഗൈറു മഖ്ലൂഖ്. അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ മുർസലീങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത എല്ലാ കിതാബുകളും അള്ളാഹുവിൻ്റെ ഖദീമായ കലാമാകുന്നു എന്ന് അടിയുറച്ച് വിശ്വസിക്കുക. ആ കിതാബുകളിൽ വന്ന സംഭവങ്ങളും ചരിത്രങ്ങളും വാഗ്ദാനങ്ങളും താക്കീതുകളും അതെല്ലാം ഒരു സംശയത്തിനും വകയില്ലാത്ത വിധം പരമമായ സത്യമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുക. ആരെങ്കിലും ഒരുത്തൻ ആ കിതാബുകളിൽ വന്ന വല്ലതിനെയും നിഷേധിച്ചാൽ, അതൊരായത്താകട്ടെ ഒരു അക്ഷരമാകട്ടെ നിഷേധിച്ചാൽ, അവൻ യഥാർത്ഥ വിശ്വാസിയല്ല, അവൻ സത്യനിഷേധിയാണ്. അള്ളാഹു ഇറക്കിയത് മുഴുവനും കൂടി 100 ഏടുകളും 4 കിതാബുകളുമാണ്. ആദം നബി അലൈഹിസ്സലാമിന് 10 ഏടുകൾ, ഷീസ് നബി അലൈഹിസ്സലാമിന് 50 ഏടുകൾ, ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് 30 ഏടുകൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 10 ഏടുകൾ, അങ്ങനെ മൊത്തം 100 ഏടുകളാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. 4 കിതാബുകളാണ് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, പരിശുദ്ധമായ ഖുർആൻ. തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമിനും, സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാമിനും, ഇഞ്ചീൽ ഈസാ നബി അലൈഹിസ്സലാമിനും, പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുമാണ് അവതരിപ്പിച്ചു കൊടുത്തത്. പരിശുദ്ധമായ ഖുർആനാണ് അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം. അത് ലോകാവസാനം വരെ ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അജയ്യമായി തന്നെ നിലനിൽക്കുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചതോടുകൂടി മുമ്പുള്ള എല്ലാ കിതാബുകളും മൻസൂഖായി, അതായത് അതിനെ തടയപ്പെട്ടു. കാരണം തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ഒക്കെ എഴുതലും അത് പാരായണം ചെയ്യലും ഇപ്പോൾ അനുവദനീയമല്ല. ജൂതനസാറാക്കളായ ആളുകൾ അവർക്ക് തോന്നിയതുപോലെ അതിൽ കൈകടത്തലുകൾ നടത്തി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിലുള്ള മതവിധികളെ മുഴുവനും അവർ മാറ്റിമറിച്ചു. അതിലുള്ള ഹലാലുകളെ ഹറാമാക്കി, ഹറാമുകളെ ഹലാലാക്കി തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഓതലോ എഴുതലോ ഒന്നും ഇപ്പോൾ അനുവദനീയമല്ല. പരിശുദ്ധമായ ഖുർആൻ അത് അജയ്യമായി തന്നെ എന്നും നിലനിൽക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനനുസരിച്ച് ജീവിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.